ഇന്നത്തെ വിവിധ സിനിമകളുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് ഇവർക്കും സ്വാഗതം ആദ്യത്തെ സിനിമ കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലെ കത്തി മികച്ച അഭിപ്രായങ്ങൾ നേടിയെടുത്ത ജോൺ വിക്ക് ചാപ്റ്റർ ഫോർ എന്ന സിനിമയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മൂന്ന് ദിവസങ്ങൾ കൊണ്ട് രണ്ട് കോടി അൻപത് ലക്ഷത്തോളം രൂപ ഗ്രോസ് കളക്ഷൻ നേടിയെടുത്ത സിനിമ വെറും മൂന്ന് ദിവസങ്ങൾ കൊണ്ട് ലോകമെമ്പാടും നിന്നും ആയിരം കോടിക്ക് മുകളിലെ ഗ്രോസ് കളക്ഷൻ നേടിയെടുത്തിരിക്കുകയാണ് നൂറ് മില്യൺ ഡോളേഴ്സ് ബഡ്ജറ്റിലെ തിയേറ്ററുകളിലെ കെത്തിയ സിനിമയാണ് ജോൺ വിക്ക് ചാപ്റ്റർ ഫോർ അതായത് ഏകദേശം എണ്ണൂറ്റി ഇരുപത് കോടിക്ക് മുകളിലെ ബഡ്ജറ്റ് ഇതുവരെ സിനിമ ലോകമെമ്പാടും ും ആയിരത്തിനൂറ്റി ഇരുപത് കോടിക്ക് മുകളിലെ ഗ്രോസ് കളക്ഷൻ നേരിടത്തിരിക്കുകയാണ് മികച്ച തുടക്കം ശ്രമം നേരിടുത്തിരിക്കുകയാണ് അടുത്ത മാസമാണ് കൂടുതൽ രാജ്യങ്ങളിലെ ജി സി സി അടക്കമുള്ള രാജ്യങ്ങളിലെ സിനിമ റിലീസിന് റിലീസിനെത്തുക കാത്തിരിക്കൂ കൂടുതൽ കളക്ഷൻ റിപ്പോർട്ടുകൾ അറിയാനായിട്ട് മോളിവുഡിൽ നിന്നും കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണ് സൗബിൻ മഞ്ജുവാര്യർ എന്നിവർ പ്രധാന റോളുകളിലെത്തിയ വെള്ളരി പട്ടണം മികച്ച അഭിപ്രായങ്ങളെല്ലാം സിനിമ നേരിടത്തിയതെങ്കിൽ പോലും ഭേദപ്പെട്ട കളക്ഷൻ മൂന്ന് ദിവസങ്ങൾ കൊണ്ട സിനിമ കേരളത്തിൽ നിന്നും നേരിടത്തിരിക്കുകയാണ് ഈ ഒരു ഓഫ് സീസണിലെ തൊണ്ണൂറ് ലക്ഷത്തോളം റിബിയാണ് മൂന്ന് ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്നും സിനിമ നേരിടത്തിരിക്കുന്നത് മൂന്ന് കോടിക്ക് മുകളിലെ ബഡ്ജറ്റ് കണക്കാക്കുന്ന സിനിമയുടെ ഇന്ന് മുതലുള്ള കളക്ഷൻ എല്ലാം തന്നെ ഏറെ നിർണായകമാണ് നമുക്ക് കാത്തിരിക്കാം സിനിമ വിജയിക്കുമോ പരാജയപ്പെടുമോ എന്ന് എന്നറിയാനായിട്ട് അടുത്ത സിനിമ കപ്സയാണ് ഏകദേശം ഒരാഴ്ച മുന്നേ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ പത്ത് ദിവസങ്ങൾ തിയേറ്ററുകളിൽ പിന്നിട്ടിരിക്കുകയാണ് കനടാ സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നുള്ള അടുത്തൊരു കെ ജി എഫ്ലാങ് കാന്താര ലെവലിലേക്ക് പോകുമെന്ന് പ്രതീക്ഷിച്ച അണിയറ പ്രവർത്തകർ തിയേറ്ററുകളിലേക്ക് എത്തിച്ച സിനിമയായിരുന്നു കപ്സ ഇപ്പോഴത്തെ കന്നഡ സിനിമ ഇൻഡസ്ട്രികളിൽ നിന്ന് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമകളിൽ ഏറ്റവും വലിയ പരാജയം നേരിടക്കുന്ന സിനിമയായിട്ട് കപ്സ മാറിയിരിക്കുകയാണ് നൂറ് കോടിയോളം ബഡ്ജറ്റിലെ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ അൻപത് കോടിയിലേക്ക് ഫൈനൽ കളക്ഷൻ എത്തല എന്ന് കൺഫേം ആക്കപ്പെട്ടിരിക്കുകയാണ് നാൽപ്പത്തി ഒന്ന് കോടിയോളം രൂപ സിനിമയുടെ പത്ത് ദിവസത്തെ ലോകമെമ്പാട് നിന്നുള്ള കളക്ഷൻ കേരളത്തിലേക്ക് ഏകദേശം അൻപത് ലക്ഷം രൂപയ്ക്ക് തിയേറ്റർ റൈറ്റ്സിന് എത്തിച്ച സിനിമ നാൽപ്പത്തി ലക്ഷത്തോളം രൂപ കളക്ഷൻ നേരിടത്ത് വാഷ് ഔട്ടായി മാറിയിരിക്കുന്നു ാണ് അടുത്തൊരു റിപ്പോർട്ട് രോമാഞ്ചം എന്ന സിനിമയുടേതാണ് സൗബിൻ സോബിൻ എത്തിയ സമീപകാലത്തെ നേരിടുന്ന മലയാളം സിനിമയാണ് ഹൊറർ കോമഡി എന്റർടൈനർ വിഭാഗത്തിൽ പെടുന്ന രോമാഞ്ചം ഏകദേശം ഫൈനൽ റൗണിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് കോടി മുപ്പത് ലക്ഷത്തോളം രൂപ കേരളത്തിൽ നിന്നും ഗ്രോസ് കളക്ഷൻ നേരിടുന്ന സിനിമ ലോകം ഇമ്പാടിൽ നിന്നും അറുപത്തി കോടി അൻപത് ലക്ഷത്തിന് മുകളിലെ ഗ്രോസ് കളക്ഷൻ നേരിടത്തിരിക്കുകയാണ് ഇനി ഏകദേശം പത്തിലധികം ദിവസങ്ങൾ ഒ ടി ടി റിലീസിനുണ്ട് അതിനുള്ളിൽ സിനിമ എഴുപത് കോടിയിലേക്ക് ഫൈനൽ കളക്ഷൻ എത്തുമോ എന്ന് നാം ഉറ്റുനോക്കുന്നു മലയാളത്തിലെ ഏറ്റവും വലിയ വിജയം നേരിടത്തുന്ന സിനിമ കൂടിയാണ് രോമാഞ്ചം അവസാനത്തെ റിപ്പോർട്ട് അവതാർ ദാട്ടർ എന്ന സിനിമയുടെതാണ് നൂറിലധികം ദിവസങ്ങൾ പിന്നിട്ട ജെയിംസ് കാമറോൺ സംവിധാനം ചെയ്ത സിനിമയുടെ ഫൈനൽ കളക്ഷൻ എന്ന് പറയാവുന്ന കളക്ഷനിലേക്ക് സിനിമ എത്തപ്പെട്ടിരിക്കുകയാണ് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് അൻപത്തി ഒൻപത് മില്യൺ ഡോളേഴ്സ് അതായത് ഏകദേശം നാനൂറ്റി എൺപത്തി അഞ്ച് കോടിക്ക് മുകളിലെ ഗ്രോസ് കളക്ഷൻ നേരിടുന്ന സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നാല്പത് കോടി മുപ്പത് ലക്ഷത്തോളം രൂപ കളക്ഷൻ നേരിടത്ത വലിയ വിജയമാണ് നേരിടുത്തത് ലോകമെമ്പാട് നിന്നും രണ്ട് ദശാംശം മൂന്ന് പൂജ്യം അഞ്ച് ബില്യൺ ഡോളേഴ്സ് ആണ് യുടെ ആകെ വേൾഡ് വൈഡ് കളക്ഷൻ അതായത് ഏകദേശം പതിനെണ്ണായിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് കോടിക്ക് മുകളിലെ കളക്ഷൻ അതായത് റൗണ്ട് ഫിഗർ എന്നൊക്കെ പറയുകയാണെങ്കിൽ പത്തൊൻപതിനായിരം കോടിക്ക് അടുത്ത രൂപ സിനിമ കളക്ഷൻ നേരിടുത്തിരിക്കുകയാണ് സിനിമ വലിയ വിജയമാണ് ലോകമെമ്പാട് നിന്നും നേരിടത്തിരിക്കുന്നത്